ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നയാഗരയുടെ മുകളിൽ കൂടി 1911 ഒരു ബാരലിൽ കൂടി കുറുകെ കടന്ന് സാഹസികത കാട്ടി ലോകത്തെ അമ്പരിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ബോബി ലിച്ച്. ഇത്രയും വലിയ സാഹസികത കാട്ടിയ ഡെയർ ഡെവിൾസ് ഓഫ് നയാഗര നയാഗരയിലെ അതിസാഹസികന്റെ അന്ത്യം അതിദാരുണമായിരുന്നു. 1926 ബോബി ലീച്ച് ഒരു തെരുവീതിയിൽ കൂടി നടക്കുമ്പോൾ നിലത്ത് കിടന്ന ഒരു ഓറഞ്ച് തൊലിയിൽ ചവിട്ടി കാല് തന്നെ വീണു. അധികം താമസിക്കുന്നതിന് മുമ്പ് തൻ്റെ അന്ത്യം സംഭവിച്ചു. വളരെ സാഹസ്യമേറിയ നയാഗരയിലെ ദൗത്യം സധൈര്യം നേരിട്ട ബോബി ലീച്ചിന് ഏറ്റവും നിസാരങ്ങളിൽ നിസാരമായ ഒരു ഓറഞ്ച് തൊലി തൻ്റെ ജീവിത അന്ത്യം കുറിക്കുന്നതിന് കാരണമായി എങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വളരെ നിസാരമെന്ന് നാം കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാകുമെന്നത് നാം മറക്കാതിരിക്കുക. നിസാരമെന്നും ചെറിയതെന്നുമൊക്കെ നാം കരുതുന്ന പല കാര്യങ്ങൾ വളരെ ദോഷകരവും അപകടം ക്ഷണിച്ചു വരുത്തുന്നവയുമാണ്. തിരുവചനം പറയുന്നു, ഉത്തമഗീതം 2:15 വാക്യം, മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിക്കുവീൻ. യാക്കോബിന്റെ ലേഖനം 3:5 നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. സദശിവാക്യങ്ങൾ 6:10 കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. സഭാപ്രസംഗിയുടെ പുസ്തകം 10:1 ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. സെക്രിയാമിന്റെ പുസ്തകം 4:10 അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തുച്ചീകരിക്കുന്നു. വിശ്വാസത്തെപ്പറ്റി വലിയത് സംസാരിക്കുന്ന നാം നിസാരങ്ങളായ പലതിലും തട്ടി വീണ് ആത്മീയ ജീവിതം തകരപ്പെടുന്നുവെങ്കിൽ അതെന്തൊരു ദുരന്തമായിരിക്കും. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം സദാ ജാഗരൂകരായിരിക്കണം. നാം താഴെ വീഴുവാൻ ഒറ്റ കാരണം മതി. എന്നാൽ ആ ഒരു കാരണം ഒഴിവാക്കുവാൻ എത്രമാത്രം നാം വിജിലൻ്റായിരിക്കണം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.